ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ യമഹ MT-15 BS6 മായിട്ടുള്ള ഡീറ്റെയിൽഡ് റിവ്യൂ ആണ്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം യമഹ MT-15 BS6 വാങ്ങണമോ അതോ വേണ്ടയോ എന്ന്. ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ നിൽക്കുന്നത് അവർ ആൻഡ് ബൈക്ക് ഹൗസ് ചാലക്കുടി ബ്രാഞ്ചിലാണ്. ഇവിടെ നിന്നുമാണ് നമുക്ക് യമഹ MT-15 BS6 എന്ന നമ്മുടെ വാഹനം റിവ്യൂ ചെയ്യാൻ ലഭിച്ചിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ സെയിൽസ്, സർവീസ്, അതുപോലെ തന്നെ ടെസ്റ്റ് റൈഡ് എന്നീ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് റിവ്യൂയിലേക്ക് കടക്കാം. 150 cc സെഗ്മെൻറ്റിലെ പുരി തന്നെയാണ് നമ്മുടെ ഈ ഒരു യമഹ MT-15. ഏതൊരു ആംഗിളിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റേതായ ആ ഒരു ലുക്ക് നമുക്ക് കാണാൻ സാധിക്കും. ലുക്കിൽ മാത്രമല്ല പെർഫോമൻസിലും ഈ ഒരു MT-1 തന്നെയാണ്. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ ലെങ്ത്ത് വരുന്നത് 2020 mm, അതുപോലെ തന്നെ വിഡ്ത്ത്, അതായത് ഹാൻഡിൽ ബാറിൻ്റെ ഈ അറ്റം തുടങ്ങി ഇപ്പുറത്തെ അറ്റം വരെ വരുന്നത് നമുക്ക് 800 mm ആണ്. ഓവറോൾ ഹൈറ്റ് വരുന്നത് മിററിൻ്റെ ടോപ്പ് മുതൽ ഗ്രൗണ്ട് വരെ 1070 mm ആണ്. സീറ്റ് ഹൈറ്റ് വരുന്നത് 810 mm ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ കർവ് വെയിറ്റ് നോക്കുകയാണെങ്കിൽ 138 kg ആണ് ഈ ഒരു വാഹനത്തിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 170 mm ആണ്. അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ ഒരു വാഹനത്തിന് ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റിംഗ് പോസ്റ്റർ നോക്കണമെങ്കിൽ അപ്റൈറ്റ് ആയിട്ടുള്ള സീറ്റിംഗ് പോസ്റ്ററാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഹാൻഡിൽ ബാറിൻ്റെ പാർട്ട് നോക്കണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു വൈഡായിട്ടുള്ളൊരു ഹാൻഡിൽ ബാർ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അത് ഒറ്റ ഒരു സിംഗിൾ പീസോടുകൂടിയാണ് ആ ഹാൻഡിൽ ബാർ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഹാൻഡിലിംഗ് ഒക്കെ ചെയ്യാനായിട്ട് വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ് നമ്മുടെ ഈ ഒരു MT-15 എന്ന് പറയുന്നത്. കീ സോക്കറ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഫ്യൂവൽ ടാങ്കിൻ്റെ തൊട്ട് താഴെ തന്നെയാണ്. കീ സോക്കറ്റിലെ മാർക്കിംഗ് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് പുഷ് എന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം സിമ്പലുകളാണ്. കീ ഒന്ന് നമുക്ക് ഓൺ ആക്കാം. അപ്പോൾ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ ഹായ് ബഡി എന്നൊക്കെ എഴുതി വരുന്നത് കാണാൻ സാധിക്കും. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഇനി ഡിസ്പ്ലേയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ന്യൂട്രലിൻ്റെ ഒരു സിമ്പല്, അതുപോലെ തന്നെ ടെമ്പറേച്ചറിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കാണാം. പിന്നെ എൻജിൻ വാർണിംഗ് ഒരു ഇൻഡിക്കേഷൻ. റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും ഇൻഡിക്കേറ്ററിൻ്റെ സിമ്പിൾ, അതുപോലെ തന്നെ ഹൈ ബീമിൻ്റെ ഒരു സിമ്പിൾ, പിന്നെ ABSൻ്റെ എന്നീ കാര്യങ്ങൾ റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും. ഇനി LCD ഡിസ്പ്ലേയുടെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യണ ഇൻഡിക്കേഷനൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടാക്കോമീറ്റർ അല്ലെങ്കിൽ നമ്മുടെ RPM എന്ന് പറയുന്നത്, പിന്നെ ഓഡോമീറ്റർ, അതുപോലെ സ്പീഡോമീറ്റർ എന്നീ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് രണ്ട് ബട്ടണുകളുണ്ട്, അതായത് സെലക്ട് ചെയ്യാനൊരു ബട്ടൺ, അതുപോലെ റീസെറ്റ് ചെയ്യാൻ ബട്ടൺ. അതൊക്കെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള രണ്ട് ബട്ടൺസുകൾ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കിതിൽ കാണാൻ സാധിക്കും ട്രിപ്പ് എ, ട്രിപ്പ് ടു, അതുപോലെ ട്രിപ്പ് എഫ്, പിന്നെ ടൈം എന്നീ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാൻ സാധിക്കും. പിന്നെ ആവറേജ് എത്ര ഓടി, ആ കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെയുണ്ട്. ഇനി റൈറ്റ് സൈഡിലേക്ക്, പിന്നെ ഡിസ്പ്ലേയുടെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും ഫ്യൂവൽ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ അത്യാവശ്യത്തിന് വേണ്ട ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിസ്പ്ലേയിലുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേയിൽ യമഹ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ടൈമും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ടൈം ഇപ്പോൾ 3:55 അതിൻ്റെ ആ ടൈമും കാര്യങ്ങളൊക്കെ കാണാം. ഇനി ഹാൻഡിൽ ബാറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്വിച്ചസ് ആട്ടോ അതാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് ഇപ്പോൾ ബ്രൈറ്റ്, ഡിം, അതുപോലെ പാസ് സ്വിച്ചും ഈ ഒരു സ്വിച്ചിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. പിന്നെ തൊട്ട് താഴെയായിട്ടാണ് ഹോൺ സ്വിച്ച് കൊടുത്തേക്കുന്നത്, അതിനും താഴെയാണ് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച്. റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഡിസ്ക് ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് ലെവൽ ഇൻഡിക്കേറ്ററാണ് കാണാൻ സാധിക്കുക. അതിന് തൊട്ട് അപ്പുറത്ത് നമുക്ക് കാണാൻ സാധിക്കും എൻജിൻ കിൽ സ്വിച്ച്, നല്ല റെഡ് കളറിൽ എൻജിൻ കിൽ സ്വിച്ച് ഇരിക്കുന്നുണ്ട്. അതിന് തൊട്ട് താഴെ സെൽഫ് സ്റ്റാർട്ടിംഗ് സ്വിച്ച്, അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്വിച്ചസ്സാണ് തരണത്. പിന്നെ ഇതിൻ്റെ മിറർ നല്ലൊരു മിറർ തന്നെയാട്ടെ, വളരെ ചെറുതാണെങ്കിലും ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ നോക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ ലാമ്പുകൾ. വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ ലാമ്പ് നമുക്കിതിൽ കാണാൻ സാധിക്കുക. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് സാധാ ബൾബുകളാണ്, LED ലൈറ്റുകളല്ല. ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു ഫ്രണ്ട് ലുക്ക് അല്ലെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് ലുക്ക് തന്നെയാണ്. കാരണം നമുക്ക് പല വാഹനങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് പല തരത്തിലുള്ള ഡിസൈൻ, പക്ഷേ ഇതുപോലെ കണ്ണുകൾ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്, അതായത് ഒരു ചീറ്റയുടെ അല്ലെങ്കിൽ ഒരു പുലിയുടെ കണ്ണുകൾ പോലെ ഫീൽ ചെയ്യുന്നത് നമുക്ക് ഈ ഒരു വാഹനത്തിൽ മാത്രമാണ്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നത് ബൈ ഫങ്ഷണൽ ആയിട്ടുള്ള LED തന്നെയാണ്. അത്യാവശ്യത്തിന് വളരെയധികം നല്ല രീതിയിൽ വെളിച്ചം തന്നെ നമുക്ക് തരുന്ന, അതായത് റോഡ് കവർ ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ നിന്ന് വരുന്ന വെളിച്ചം എന്ന് പറയുന്നത്. ഇനി ഫ്രണ്ടിലെ സസ്പെൻഷൻ സിസ്റ്റം നോക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു ടെലിസ്കോപ്പിക് സസ്പെൻഷൻ സിസ്റ്റം തന്നെയാണ് വരുന്നത്. അതിൻ്റെ സ്റ്റെമോ നമുക്ക് എഴുതിയേക്കുന്നത് കാണാം യമഹ എന്നുള്ളത്. ഫ്രണ്ട് പോർഷനിൽ സിംഗിൾ ചാനൽ ABSയോട് കൂടിയ ഡിസ്ക് ബ്രേക്കുകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൻ്റെ തിക്നെസ് നോക്കുകയാണെങ്കിൽ 3.5 mm, ഡയാമീറ്റർ വരുന്നത് 282 mm ആണ്. ടയർ സൈസ് വരുന്നത് 100/80, 17 mc 52 p ആണ്. എന്താണ് MC, അതുപോലെ എന്താണ് P എന്നീ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ഡിഫറെൻറ്റ് കോഡ്സ് ഇൻ ടയേഴ്സ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ അത് പോയി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് മനസ്സിലാവും എന്തൊക്കെയാണ് ആ കോഡുകൾ എന്നുള്ളത്.
17 ഇഞ്ചോട് കൂടിയ അലോയ് വീലാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ അലോയ് വീലിൽ നല്ലൊരു വ്യത്യാസം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുമ്പത്തെ BS4-ലുള്ള അലോയ് വീലിൻ്റെ ഡിസൈൻ അല്ല ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു അലോയ് വീലിലുള്ളത്. അതുപോലെ തന്നെ കളറിൻ്റെ ഒരു വേരിയേഷനും, അതായത് നല്ലൊരു കളർ ടോൺ, ഒരു ഓറഞ്ചോട് കൂടിയ ഒരു കളർ ടോണാണ് നമുക്ക് ഈ ഒരു അലോയ് വീലിൽ ലഭിക്കുന്നത്. അത് കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഫ്രണ്ടിൽ നമുക്ക് നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള ഒരു മഡ്ഗാർഡ് തന്നെയാണ് ലഭിക്കുന്നത്. വളരെ ഷോർട്ട് ആൻഡ് സ്ലീക്ക് ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു മഡ്ഗാർഡ് തന്നെയാണ്. ഈ ഒരു നേക്കഡ് വെർഷൻ ആയിട്ടുള്ള ഈ ഒരു MT-ക്ക് ചേർന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു മഡ്ഗാർഡും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മഡ്ഗാർഡിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഫൈബർ തന്നെയാണ് കേട്ടോ. ബാക്കിലെ ടയർ സൈസ് വരുന്നത് 140/70R/17MC60P ആണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു റേഡിയൽ ടയർ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഡിസ്ക് ബ്രേക്കാണ് ബാക്കിലെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസ്ക് ബ്രേക്കിൻ്റെ ഡയാമീറ്റർ 220mm, തിക്നെസ് വരുന്നത് 3.5mm തിക്നെസ്സും ആണ് വരുന്നത്. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള റിയർ മഡ് ഫ്ലാപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. രണ്ട് സൈഡിലുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഡ് ഫ്ലാപ്പുകളുണ്ട്. അപ്പോൾ ചെളിയൊക്കെ തെറിക്കുന്നത് വളരെ കുറവാണ് നമുക്ക് പ്രതീക്ഷിക്കാം. ഫ്യൂവൽ ടാങ്കിൻ്റെ അവിടുത്തെ കളർ നോക്കണമെങ്കിൽ നമുക്ക് ഒരു ഓഫ് വൈറ്റ് ഒക്കെ കാണാൻ സാധിക്കും. പക്ഷേ കമ്പനി ഇതിനെ അവകാശം പറഞ്ഞ കളർ എന്ന് പറയുന്നത് ഐസ് ബ്ലൂ വെർമിലിയൻ എന്നാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 10 liters ആണ് കപ്പാസിറ്റി വരുന്നത്. ഫ്യൂൽ ടാങ്കിൻ്റെ ഇരുവശങ്ങളിലും ഫെദർ ഡിസൈനോട് കൂടിയിട്ടുള്ള എയർ വെൻസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആ എയർ വെൻറ്റിൻ്റെ തൊട്ട് താഴെ നമുക്ക് MT-ന്ന് എഴുതിയേക്കുന്നതും കാണാം. എഞ്ചിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലൊരു സ്ട്രെങ്ത്തോട് കൂടിയിട്ടുള്ള എഞ്ചിൻ കവർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ലിക്വിഡ് കൂളൻ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മെറ്റലല്ല, ഫൈബർ പാർട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി സൈലൻസറിൻ്റെ പോർഷൻ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് കളറോട് കൂടിയിട്ടുള്ള സൈലൻസറിൻ്റെ ട്യൂബ് വരണം. സെൻറ്ററിലായിട്ട് ഇത് നമ്മുടെ ഒരു കാറ്റലറ്റിക് കൺവേർട്ടർ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ കാറ്റലറ്റിക് കൺവേർട്ടറിൻ്റെ. നമ്മുടെയൊക്കെ സാധാരണ ചെറിയ വണ്ടികളിൽ ചെറിയൊരു കാറ്റലറ്റിക് കൺവേർട്ടറിൽ വരാം, പക്ഷേ ഇതിൻ്റെ അത്യാവശ്യം ഒരു ലെങ്ത് ഉണ്ട്. പിന്നെ ഒരു 3 stages പോലെ നമുക്ക് ഫീൽ ചെയ്യും ഇങ്ങനെ ആ ഒരു കാറ്റലറ്റിക് കൺവേർട്ടറിൻ്റെ അവിടെ ഇങ്ങനെ വെൽഡ് ചെയ്തേക്കണത് കറുത്താലാന്ന് തോന്നുന്നു നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. അവിടുന്ന് ആ എൻഡിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ഒരു 50 centimeters ലെങ്ത്തിൽ നമുക്കൊരു കവറിങ് കാണാൻ സാധിക്കും. അതെന്ന് പറയുന്നത് നമ്മുടെ ഫൈബറിൻ്റെ ആ ഒരു പോർഷൻ തന്നെയാണ്. പക്ഷേ നമുക്ക് കാർബൺ ടെക്സ്ചറാണ് അതിൽ വന്നേക്കുന്നത്, ആ ഒരു ഫൈബറിൻ്റെ. ശരിക്കും കാർബണിൻ്റെ മെറ്റീരിയൽ അത് തോന്നുമെങ്കിലും കാർബൺ ടെക്സ്ചറാണ് അത് കൊടുത്തിരിക്കുന്നത്. അതിന് തൊട്ട് മുകളിലുള്ള ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് അതും ഫൈബർ തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു സ്ട്രെങ്ത്തോട് കൂടിയിട്ടുള്ളൊരു ഫൈബർ തന്നെയാണ് അവിടെയും വന്നിരിക്കുന്നത്. എൻഡ് പോർഷനിൽ വന്നേക്കുന്നത് മെറ്റലാണ്. അതിൻ്റെ ഒരു കളർ നോക്കണമെങ്കിൽ നമുക്ക് സിൽവർ ആണ്, ഒരു നമ്മുടെ R15-ലേക്കുള്ള പോലെ തന്നെ എക്സ്പോസ് സിസ്റ്റം തന്നെ. ഇനി സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സീറ്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നത്. പിന്നെ കുഷ്ണിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അത്രയ്ക്ക് അങ്ങോട്ട് കുഷ്ണിങ് ആണോ എന്ന് വെച്ചാൽ അത്രയല്ല, എന്നാൽ വളരെ കുഷ്ണിങ് ആണോ അതുമല്ല, ഒരു മിഡ് റേഞ്ച് ആയിട്ടുള്ളൊരു കുഷ്ണിങ് എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ യൂണിലെവൽ ആയിട്ടുള്ളൊരു സീറ്റാണ്, സ്പ്ലിറ്റ് ആയിട്ടിരിക്കുന്ന ഒരു സീറ്റൊന്നുമല്ല. റൈഡറിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു സീറ്റിൽ ഇരിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ബാക്കിലിരിക്കുന്ന വ്യക്തിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കംഫേർട്ടിൽ ഇരിക്കാനായിട്ട് സാധിക്കില്ല, കാരണം ചെറിയൊരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ചെറിയൊരു ടാഗ് തന്നിട്ടുണ്ട്, അത് ജസ്റ്റ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണമെങ്കിൽ, പക്ഷേ അത് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ടാഗാന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കൊരു ഗ്രാബ് ബാറ് താഴ്ത്ത് തന്നിട്ടുണ്ട്, അതായത് ബാക്കിലല്ല തന്നിരിക്കുന്നത്, നമുക്ക് തൊട്ട് താഴെയാണ് തന്നിരിക്കുന്നത്. കണ്ടോ, ഈ രീതിയിലാണ് നമുക്കൊരു ഗ്രാബ് ബാറ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പിടിച്ചൊക്കെ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് തോന്നുന്നു. ബാക്കിൽ അത്യാവശ്യം നല്ല സ്ട്രെങ്ത്തോട് കൂടിയിട്ടുള്ള ഒരു സൈഡ് കവറും കാര്യങ്ങളും തന്നിട്ടുണ്ട് നമുക്ക്. അതുമ ജസ്റ്റ് യമഹയുടെ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. നല്ല സ്ട്രെങ്ത് ഉള്ളൊരു മെറ്റീരിയൽ തന്നെയാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഫുഡ് ബ്രാക്കറ്റുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റിജിഡ് ആയിട്ടുള്ള ഫുഡ് ബ്രാക്കറ്റ്സ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ കളർ ടോൺ നോക്കുകയാണെങ്കിൽ ഒരു സിൽവർ കളറിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു വാഹനത്തിൽ ഈ ഒരു ഐസ് ബ്ലൂ വെർമിലിയനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഓഫ് വൈറ്റ്, അതുപോലെ തന്നെ ഒരു സിൽവർ, ഒരു അങ്ങനത്തെ ഒരു ഡിസൈനിലാണ്, ഇതൊരു പാറ്റേണിലാണ് നമ്മുടെ ഈ ഒരു വാഹനം കാണാൻ സാധിക്കുക. അത് തന്നെ ഈ ഒരു വാഹനത്തിന് പ്രത്യേകതരം ഒരു അട്രാക്റ്റീവ് ലുക്ക് തന്നെയാണ് നൽകുന്നത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വരുന്ന നമ്മുടെ ഫുഡ് റെസ്റ്റുകൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ഫുഡ് റെസ്റ്റ് തന്നെ വരുന്നത്. ബാക്കിൽ ഇപ്പോൾ റൈഡറിൻ്റെ ആയാലും അതുപോലെ തന്നെ പിലീലിൻ്റെ ആണെങ്കിലും നല്ല സ്ട്രെങ്ത്തോട് കൂടിയ ഫുഡ് ബ്രാക്കറ്റ്സുകളും ലഭിക്കുന്നുണ്ട്. റിയർ സൈഡിൽ നമുക്ക് കിട്ടുന്ന സസ്പെൻഷൻ എന്ന് പറയുന്നത് ലിങ്ക്ഡ് ടൈപ്പ് മോണോക്രോസ് സസ്പെൻഷൻ തന്നെയാണ്. അതായത് നമുക്ക് ഇത് ഈ ഒരു സസ്പെൻഷൻ നമുക്ക് അഡ്ജസ്റ്റ് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, എങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സസ്പെൻഷൻ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ബാക്കിലും ലഭിച്ചിരിക്കുന്നത്. ഇനി ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സാരി ഗാർഡ്, അതുപോലെ തന്നെ നമ്മുടെ ചെയിൻ കവർ, അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫുൾ കവേർഡ് ആയിട്ടുള്ള ഒരു ചെയിൻ കവറല്ല, നമുക്ക് സെമി കവേർഡ് ആയിട്ടാണെങ്കിൽ എന്നാലും അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫൈബർ മെറ്റീരിയൽ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉള്ള ഫൈബർ മെറ്റീരിയലുകൾ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൽ എവിടെയൊക്കെ ഫൈബർ പാർട്സ് ഉണ്ടോ അവിടെയൊക്കെ ഒരു മാറ്റ് ഫിനിഷ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഒരു വാഹനത്തിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റ് എന്ന് പറയുന്നത്. ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ ടീത്തുകളുടെ എണ്ണം നോക്കണമെങ്കിൽ 52 teethകളാണ് ഈ ഒരു ചെയിൻ സ്പ്രോക്കറ്റിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഇനീഷ്യൽ പിക്കപ്പൊക്കെ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് ഫസ്റ്റ് ഗിയറിലൊക്കെ ഉണ്ടാവുള്ളൂ, സെക്കൻഡ് ഗിയർ തേർഡ് ഗിയറൊക്കെ ആകുമ്പോൾ ഒരു നോർമൽ റേഞ്ചിലേക്ക് തന്നെ വരും.
ഫ്രണ്ട് ടയറിലും അതുപോലെ തന്നെ ബാക്ക് ടയറിലും എത്ര പ്രഷർ അടിക്കണം എന്നുള്ളത് സ്വിംഗ് ആമിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻജിൻ ഹെഡിൻ്റെ തൊട്ട് മുകളിലായിട്ട് അലുമിനിയത്തിന് എം ടി എന്ന് പഞ്ച് ചെയ്ത് വെച്ചിട്ടൊക്കെയുണ്ട്. എം ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസ്റ്റർ ഓഫ് ടോർക്ക് എന്നാണ് ആ മെയിൻ ചെയ്യണത്. അതിനോട് തൊട്ട് സൈഡിൽ തന്നെയായിട്ട് എ ബി എസിൻ്റെ ഒരു ചെറിയൊരു സ്റ്റിക്കറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ഡിസൈനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു വാഹനത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2020 mm ആണ്. അതായത് ഒരിക്കലും ആ പിലിയൻ സീറ്റ് ഇരിക്കുന്ന വരെയല്ല അതിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഫ്രണ്ടിലെ ടയറിൻ്റെ എഡ്ജ് മുതൽ ബാക്കിലെ ടയറിൻ്റെ അതിലെങ്കിൽ ടയറിന് അപ്പുറമുള്ള ആ ഒരു മഡ് ഫ്ലാപ്പിൻ്റെ ആ ഒരു ഏരിയ വരെയാണ് ഒരു വാഹനത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ആ സൈറ്റിൻ്റെ ഇത് നോക്കണമെങ്കിൽ വളരെ ഷോർട്ടാണ്. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടും കുറച്ച് പുറകിലേക്കുണ്ട്. ആ ഒരു പോർഷൻ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതായത് ഒരു ജസ്റ്റ് ഒരു ടൈല് പോലെ നമുക്ക് നിൽക്കുന്നത് കാണാൻ സാധിക്കും. അതിമേയാണ് നമ്മുടെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. ഇതിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ടൈൽ ലാമ്പ് എന്ന് പറയുന്നത് എഡ്ജിൻ്റെ ടൈപ്പായിട്ടുള്ളൊരു LED ടൈൽ ലൈറ്റാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ടൈൽ ലൈറ്റിൻ്റെ തൊട്ട് താഴെ തന്നെ ഹൈലി റിജിഡ് ആയിട്ടുള്ളൊരു മെമ്പർ കൊടുത്തിട്ടുണ്ട്. അതിമേയാണ് ഇൻഡിക്കേറ്ററും റിയർ ഫെൻഡറും അതുപോലെ തന്നെ നമ്മുടെ റെഡ് റിഫ്ലക്ടറൊക്കെയും കൊടുത്തിരിക്കുന്നത്. റിഫ്ലക്ടറിൻ്റെ തൊട്ട് മുകളിലായിട്ട് നല്ലൊരു ലൈറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് LED ലൈറ്റ് അല്ല, സാധാ ഒരു ലൈറ്റാണ്. നമ്പർ പ്ലേറ്റ് കാണാവുന്ന രീതിയിലുള്ള ഒരു ലൈറ്റ്. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്കൊരു റെഡ് റിഫ്ലക്ടർ കിട്ടുന്നുണ്ട്. അത്യാവശ്യം ലെങ്ത് ഉള്ളതാണ്. പിന്നെ സൈഡിലായിട്ടൊരു 4.5 cm അല്ലെങ്കിൽ ഒരു 5 cm ഡയോഡ് കൂടിയിട്ടുള്ളൊരു യെല്ലോ റിഫ്ലക്ടറും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനോട് തൊട്ട് മുകളിലായിട്ടാണ് നമ്മുടെ നമ്പർ പ്ലേറ്റ് വെക്കാവുന്ന ഒരു ഹോളും കാര്യങ്ങളും ഇട്ടിരിക്കുന്നത്. BS6 ലുള്ള ഒരു വലിയൊരു ചേഞ്ചാണ് സൈഡ് സ്റ്റാൻഡ് സെൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു വലിയൊരു സേഫ്റ്റി ഫീച്ചർ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നത്. സൈഡ് സ്റ്റാൻഡിൽ ഇതുപോലത്തെ ക്രോസ് ലിങ്ക്സ് ഉള്ള കാലത്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ സൈഡ് സ്റ്റാൻഡ് ഇടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് റിട്രാർഡ് ചെയ്യിക്കാനും സാധിക്കുന്നുണ്ട്. ഗിയർ പെഡൽ നോക്കണമെങ്കിൽ അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉള്ളൊരു ഗിയർ പെഡൽ തന്നെയാണ് ലഭിക്കുന്നത്. അതിൻ്റെ കളർ നോക്കുകയാണെങ്കിൽ സിൽവർ കോട്ടിംഗ് ആണ്. ഇതിൽ നമുക്ക് 6-speed ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഫസ്റ്റത്തെ അടിയിലേക്കും ബാക്കി 5 മുകളിലേക്കുമാണ്. ക്ലച്ചിങ് സിസ്റ്റം നോക്കണമെങ്കിൽ അസിസ്റ്റൻറ്റ് സ്ലിപ്പർ ക്ലച്ചാണ് വരണത്. നമ്മൾ പെട്ടെന്ന് ഗിയറൊക്കെ ഡൗൺ ചെയ്യുന്ന സമയത്ത് വീല് ലോക്കാവുമെന്നുള്ള പേടിയൊന്നും വേണ്ട. വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നൊരു ക്ലച്ചിങ് സിസ്റ്റമാണ്. നമുക്ക് അധികം എഫേർട്ടൊന്നും കൊടുക്കേണ്ടതായിട്ടില്ല. ഈ ഒരു എഞ്ചിൻ എയർ കൂൾഡ് എഞ്ചിനല്ല, ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് റേഡിയേറ്റർ കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ നമുക്ക് ലിക്വിഡ് കൂളിനും കാണാൻ സാധിക്കും. എഞ്ചിൻ്റെ കേസിങ്ങിൽ നമുക്ക് യമഹയുടെ ഒരു പഞ്ചിങ് കാണാനും സാധിക്കും. ഈ എഞ്ചിനിലെ ക്യാം സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ സിംഗിൾ ഓവർ ഹെഡ് ക്യാം സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു എഞ്ചിനിലും വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു എഞ്ചിൻ്റെ ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് അതായത് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 155 cc ആണ്. സിംഗിൾ സിലിണ്ടർ, 4-stroke, ലിക്വിഡ് കൂളിംഗ്, SOHC, വാൽവ് പെയർ സിലിണ്ടർ നോക്കുകയാണെങ്കിൽ 4 ഈ ഒരു എഞ്ചിന് വരുന്നത്. 2 valves വർക്ക് ചെയ്യുന്നത് ലോ ആൻഡ് മിഡ് റേഞ്ചിലും ബാക്കിയുള്ള 2 വർക്ക് ചെയ്യുന്നത് ഹൈ എൻഡിലുമാണ്. 4 valves ഈ 2 ranges വർക്ക് ചെയ്യാൻ കാരണം VVA ടെക്നോളജി ഉള്ളതുകൊണ്ടാണ്. ഈ എഞ്ചിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പവർ എന്ന് പറയുന്നത് 18.5 PS അതുപോലെ തന്നെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 13.9 Nm. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ സൗണ്ടൊക്കെ എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കാം. സൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ BS4 അതുപോലെ BS6 തമ്മിൽ വലിയ വ്യത്യാസമുള്ളതായിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. സർവീസ് റോഡിലൂടെയാണ് നമ്മൾ ഓടിക്കുന്നത്. നമ്മുടെ കൈമയ്ക്ക് അത്രയ്ക്കും ഒരു വൈബ്രേഷനും കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു വാഹനത്തിൽ നിന്ന് കിട്ടണില്ല. അത്യാവശ്യം നല്ലൊരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ്. ഇപ്പോൾ ഒരു ബിഗിനറിന് ഈ ഒരു വാഹനം എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം വെച്ചാൽ ഈ ബിഗിനർ സുഖമായിട്ട് എടുക്കാം. കാരണം ഇത് നമുക്കൊരു ടോയ് സത്യം പറഞ്ഞ ഒരു ടോയ് കൊണ്ടുനടക്കണ പോലെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം അത്രയും സിമ്പിളായിട്ടുള്ളൊരു വാഹനം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് 3rd gear നമുക്കൊരു ചെറിയൊരു ജെർക്കിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു വാഹനത്തിൽ നിന്ന് കിട്ടണില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് കൊണ്ടുനടക്കാവുന്ന ഒരു വാഹനം തന്നെയാണ് ഈ ഒരു MT15 എന്ന് പറയുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 10 liter ആണ്. പക്ഷേ ഇതിന് മൈലേജ് നോക്കണമെങ്കിൽ നമുക്ക് ഏകദേശം 54 km/L കിട്ടുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് ഈ ഒരു വാഹനം ക്രൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ കാലുകൾ ജസ്റ്റ് നമുക്ക് ആ ഒരു ടാങ്കിനോട് വളരെ അടുത്ത് തന്നെ നമുക്ക് പിടിക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ തന്നെ വന്നിരിക്കുന്നത്. ബാക്കിലെ സീറ്റിൻ്റെ ആ ഒരു ലെങ്ത്ത് ചെറുതായിട്ട് കുറഞ്ഞോ എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം ബാക്കിലെ ഒരാൾക്ക് ഇരിക്കുമ്പോൾ ചെറുതായിട്ടൊരു ഡിസ്കംഫേർട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. വേറെ ഒരു തരത്തിലുള്ള ഡിസ്കംഫേർട്ടും എനിക്ക് ഈ ഒരു വാഹനത്തിൽ നിന്ന് ഫീൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വാഹനം ഓടിക്കുന്ന ഒരു പോസ്റ്റർ എന്ന് പറയുന്നത് അപ്ഗ്രേഡ് ആണ്. പ്രൈസിംഗ് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും ഈ ഒരു വാഹനം നമ്പർ 1 തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയ റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇതുവരെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് കേട്ടോ.